എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ തിരുവോണ നാളിലത്തെ വ്ലോഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ പൂക്കളൊക്കെ ഇട്ടത് നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയാണ് നമ്മൾ പൂക്കളൊക്കെ ഇട്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ വെളിച്ചത്തിൽ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നല്ല പോലെ വെയിലൊക്കെ ഉദിച്ചു തുടങ്ങി, ഇതൊക്കെ ഒന്ന് മങ്ങി പോവും. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു നമ്മൾ. അപ്പോൾ സദ്യ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്നത്തെ ഡ്യൂട്ടിയിൽ പെടുന്നില്ല. എന്നാലും നമുക്ക് അടുക്കളയിൽ കയറാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത് കാരണം കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. തലകുട്ടീനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു ഫാഷൻ വോക്ക് നടക്കുന്നുണ്ട്. ഓണത്തിനോടനുബന്ധിച്ചാണ് അത് നടത്തുന്നത് കേട്ടോ സ്കൂളിൽ. അപ്പം അത് കഴിഞ്ഞാൽ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ ആശംസകളും എല്ലാ ഐശ്വര്യവും നേർന്നുകൊണ്ട് ഞാനിതാ ഇന്നത്തെ ദിവസം തുടങ്ങാണ് കേട്ടോ. രാവിലെ എണീറ്റിട്ട് എനിക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് തനുക്കുട്ടീനെ സ്കൂളിലേക്ക് ആക്കണം കേട്ടോ. സ്കൂളിൽ ഒരു ഫാഷൻ വോക്ക് നടക്കുന്നുണ്ട്. അപ്പൊ തനുക്കുട്ടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കേരള ട്രഡീഷണൽ ഡ്രസ്സോ അങ്ങനെ കേരള അറ്റയറിൽ വേണം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അവൾക്ക് പട്ടുപാവാടിയാണ് എടുത്തത് കേട്ടോ. ഇപ്പൊ ഇന്ന് ഓണായതുകൊണ്ട് തന്നെ നമുക്ക് വേഗം കൊണ്ടുപോയിട്ട് അത് കഴിയുമ്പോഴത്തേക്കും പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ ആ നേരത്ത് പിന്നെ വേറെ ഡ്രസ്സൊക്കെ ഇടിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ നമ്മളുടെ പട്ടുപാവാടിയാണ് എടുത്തത് കേട്ടോ അവൾക്ക്. അപ്പോൾ ഇനി ഇവളെ കുളിപ്പിച്ചു ഒക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ആ ഒരു രീതിയിലേക്ക് ഒന്ന് ആക്കണമെങ്കിൽ നമുക്ക് മുടിയെല്ലാം കെട്ടിക്കൊടുക്കണം, മാലയും വാളയൊക്കെ ഇട്ട് നമ്മൾ നല്ല ചുന്തിരിക്കുട്ടിയായിട്ട് വേണം പറഞ്ഞയക്കാനായിട്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങാനായിട്ട് പോവാണ് അല്ലേ തനു. ഞങ്ങൾ ഒരുങ്ങാൻ പോവാണ്. അപ്പം അതാണ് ഓണായിട്ട് എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ പഴം പൊഴുങ്ങിയതും ശർക്കര വരട്ടിയും ഉപ്പേരിയും പപ്പടം ഒക്കെ നമ്മൾ കഴിക്കല്ലോ. അപ്പം അതാണ് രാവിലെ ഒരുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പം തനോനെയാണ് ആദ്യം റെഡിയാക്കേണ്ടത്, എന്നിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങൾക്ക് പോകുന്നുള്ളൂ കേട്ടോ. പഴം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്, അവൾക്ക് അത് മതി. അവൾ അത്ര ഒരു കഷ്ണം എങ്ങാനും കഴിക്കുള്ളൂ കേട്ടോ. ബാക്കി ഇവള് പോയിട്ട് വേണം എനിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ തനുക്കുട്ടീനെ ഒരുക്കാണ് കേട്ടോ. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, കുളിച്ചിട്ടൊക്കെ വേണം എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ആദ്യം തനുക്കുട്ടീനെ ഒരുക്കട്ടെ. ഞാൻ തനുക്കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അവളെ ഇങ്ങനെ ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ എൻ്റെ അടുത്ത് കൊണ്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഐഷേഡ് എൻ്റെ കയ്യിലുള്ളതാണ് യൂസ് ചെയ്തത് കേട്ടോ. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടിട്ട് പറഞ്ഞയക്കണം എന്നുള്ളത്, കാരണം അവർക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഐഷേഡ് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഒരുപാട് ഡാർക്ക് കളറൊന്നുമല്ല, എൻ്റെ എല്ലാം ലൈറ്റ് ഷെയ്ഡ് ഉണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്ന് നോക്കിയിട്ട് രണ്ട് കളറ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. ഒരുപാട് വാരി തേച്ച പോലെ തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് മാത്രമേ ഞാൻ ഐഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ മേക്കപ്പ് ചെയ്യുന്ന സമയം അത്രയും അവൾക്ക് എന്ത് ചെയ്താലും ഉടനെ തന്നെ ആ മിററിൽ പോയി നോക്കലായിരുന്നു കേട്ടോ പരിപാടി. ഒരു ക്ഷമയില്ല, എന്താണ് ഞാൻ ചെയ്ത് കൊടുക്കണേ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കണ കാരണം കൊണ്ടാണ് മിററിൻ്റെ മുന്നിൽ ഇരിക്കാഞ്ഞത്. അത് എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല കേട്ടോ അവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൊന്ന് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ അവൾക്ക് കൺമഷി വെച്ചിട്ടാണ് എഴുതി കൊടുക്കാറുള്ളത്. പക്ഷേ ഇന്നിങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന കാരണം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന കാജൽ തന്നെയാണ് അവൾക്കും യൂസ് ചെയ്തത് കേട്ടോ. അങ്ങനത്തെ ഒന്നും നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. പക്ഷേ വൺസ് ഇൻ എ വൈലൊക്കെ ഇങ്ങനത്തെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കണതിൽ കുഴപ്പമില്ല കേട്ടോ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ അവൾക്ക് ആയുർവേദിക് കാജലൊക്കെ ഞാൻ മേടിക്കാറുണ്ട്, അത് വെച്ചിട്ടാണ് അവൾക്ക് വരച്ചു കൊടുക്കാറൊക്കെ ഉള്ളത് കേട്ടോ. അല്ലാത്ത സമയത്തൊക്കെ സാധാരണ കൺമഷി വരച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ മുഖത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതേ പട്ടുപാവാടയ്ക്ക് മാച്ച് ഉള്ളത് മഞ്ഞയും പച്ചയായിട്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തത്. കുറേ അന്വേഷിച്ച് ഞാൻ കുപ്പി വള കിട്ടുമെന്ന്. പക്ഷെ ഇവളുടെ ഈ ഒരു സൈസിന് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഞാൻ അന്വേഷിച്ചു, നാട്ടിൽ പിന്നെയും കിട്ടുന്ന എനിക്ക് തോന്നുന്നു, ഇവിടെയും കിട്ടായില്ല. പക്ഷേ ഇവളുടെ കൈ ഇത്തിരി കുഞ്ഞായതുകൊണ്ട് അവൾക്ക് അവളുടെ സൈസിനുള്ളത് ഇല്ലായിരുന്നു കേട്ടോ, ലൂസായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അത് വാങ്ങിക്കണതിൽ അർത്ഥമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള ആണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഒരെണ്ണം വെൽവെറ്റ് ടൈപ്പായിരുന്നു. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഇങ്ങനെ കളർ കളർ പൊട്ടാണ് വാങ്ങിച്ചത്, പച്ച കളറുള്ള പൊട്ട വാങ്ങിച്ചത് കേട്ടോ. പച്ചയും നമുക്ക് ഒരുപാട് കളർ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇവൾക്ക് മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പച്ച കളറിലുള്ള ഒരു പൊട്ട്, വട്ട പൊട്ട് തൊട്ട് കൊടുത്തു. അല്ലെങ്കിൽ റെഡായിരുന്നാലും ഭംഗി ഉണ്ടായിരുന്നേ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ ഓർണമെൻറ്റ്സ് അവൾക്ക് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്, ഇതിന് വേണ്ടി മാത്രം മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മാല ഇച്ചിരി വലുതായിരുന്നു കേട്ടോ. പിന്നെ അത് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് അത്രയ്ക്ക് വലുത് വാങ്ങിച്ചത്. പിന്നെ ലെങ്തി ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഡിസ്കംഫർട്ടബിൾ ആയാലോ എന്ന് വിചാരിച്ചിട്ട് അത് അവോയ്ഡ് ചെയ്തതാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള മാലയാണ് കേട്ടോ. എന്നാലും എനിക്ക് അവൾ അത്രയും ഹെവി ആയിട്ടുള്ള മാലയൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ അത് കാരണം എനിക്ക് ഞാൻ പിന്നെയും പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ അടുത്ത് കുഴപ്പമുണ്ടോ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ. അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അണിഞ്ഞു ഒരുങ്ങുന്നത്. എനിക്ക് അതിലേറെ ഇഷ്ടമാണ് അവളിങ്ങനെ അണിയിച്ച് ഒരുക്കുന്നതും. നമുക്ക് പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ, എനിക്കങ്ങനെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരുക്കിക്കൊണ്ട് നടക്കാമെന്ന് പറയുന്നത് നമ്മൾ നമ്മളെപ്പോലും ചിലപ്പോൾ മറന്നു പോകും. ഒരു പൊട്ട് മേടിക്കാനോ ഒരു കൺമേഷി മേടിക്കാനോ ഒന്നും ഞാനിപ്പോൾ അങ്ങനെ ഓർക്കാറ് പോലുമില്ല. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, എനിക്കതൊരു വിഷയമല്ല കേട്ടോ. പക്ഷെ ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും സാധനങ്ങൾ കണ്ട് എനിക്ക് ഉടനെ അവൾക്ക് വാങ്ങിക്കാനാണ് തോന്നാറുള്ളത്. അത് പെൺകുട്ടികളുള്ള അമ്മമാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ തനക്കുട്ടിയുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാമറ ഓഫായി പോയതാണ് കേട്ടോ. പിക്കുവിനോട് ഞാൻ പറഞ്ഞത് ഓണാക്കാൻ, അവരത് തെറ്റി ഓണായില്ല. അപ്പോൾ അങ്ങനെ റെക്കോർഡായില്ല, അതുകൊണ്ടാണ് മുഴുവൻ കാണിക്കാനായിട്ട് പറ്റാഞ്ഞത്. ഞാൻ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ നോക്കിയൊക്കെ മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയിൽ ഇങ്ങനെ കനകാമ്പരം കെട്ടിയിട്ടുള്ള മുല്ലപ്പൂവാണ് ഞാൻ മേടിച്ചത് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ടീച്ചർ പറഞ്ഞതെന്ന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തോളൂ എന്നുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇട്ട് കൊടുത്തു. അല്ലാത്തപ്പോൾ ഒന്നും ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കാറില്ല. ലിപ് ബാം ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഇവിടെ ഡ്രൈനെസ് തോന്നുമ്പോൾ. പിന്നെ കണ്ണൊക്കെ എഴുതി വാലൊക്കെ ഇട്ട് കൊടുത്തു. ഫിഷ് ടെയിലാണ് ഇട്ട് കൊടുത്തത് കേട്ടോ, രണ്ടെണ്ണ ഇട്ടായിട്ട്. പിന്നെ പച്ചപ്പൊട്ട്, ചന്ദനക്കുറി, പിന്നെ നമ്മൾ മേടിച്ച മാല, കമ്മൽ, അതിന് മാച്ചായിട്ടുള്ള വള, മഞ്ഞ പച്ചയും കൂട്ടിയിട്ടുള്ള വള. മാലയിലും ഈ ഒരു പച്ചയും റെഡും കളറായിട്ടുള്ള സ്റ്റോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തം ലുക്ക് വരുന്നത്. മഞ്ഞയും പച്ചയും പട്ടുപാവാട. ഇത് ആമസോണിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ തനക്കുട്ടി ഇതേ സ്കൂളിലേക്ക് ശരത്തേട്ടനാണ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ അവർ പോയി. ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ ഉണ്ടാക്കി എന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണായിട്ട് നമ്മളിങ്ങനെ വർത്താനിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ കാര്യങ്ങൾ നടക്കില്ല. ഒരു ദിവസമെങ്കിലും ഇവിടുത്തെ കിച്ചൺ ഡ്യൂട്ടി ഇല്ലാണ്ടിരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇല്ലാണ്ടിരിക്കില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ചായയുടെ വെള്ളമെങ്കിലും നമുക്ക് തിളപ്പിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ എല്ലാ വീടുകൾക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടതേ ഇഡ്ഡലി ഉണ്ടാക്കി, പഴം പുഴുങ്ങി. പപ്പടം എനിക്ക് ഇനി കാച്ചണം കേട്ടോ. പപ്പടം വേണോ വേണ്ട എന്നുള്ളത് ചോദിച്ചിട്ടാണ് കാച്ചനോളെ. ശരിക്കും പഴം പുഴുങ്ങിയതും പപ്പടവും പിന്നെ ശർക്കരവരട്ടി ഉപ്പേരിയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. ഞാൻ ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ചട്നിയായിട്ട്. അപ്പൊ അങ്ങനെ കഴിക്കാനാണ് ഒരു പ്ലാൻ കേട്ടോ. അപ്പോ പാലൊക്കെ തിളപ്പിച്ചു. ഇത് പഴം പുഴുങ്ങിയതാണ്. ഇതില് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. താൻകുട്ടി കഴിച്ചു, ശരത്തേട്ടനും പഴം പുഴുങ്ങിയത് കഴിച്ചിട്ടുണ്ട്. ഇഡ്ഡലിന് കൊടുക്കണം. പിന്നെ ഇഡ്ഡലി ഇതാ വെന്തിട്ട് അത് ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടാണ് ഇരിപ്പ് കേട്ടോ. ഇനി ഒരു ചായ വേണോ വേണ്ടെന്നുള്ളത് ചോദിച്ചിട്ട് അതൊന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാം. എല്ലാം ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പിക്കുമോനും ഇതേ റെഡി ആയിട്ട് ഇതേ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇനി കഴിക്കാനായിട്ട് പോവാണ്, നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ സദ്യയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതാണ് എന്റെ മുഖത്ത് ഈ ഒരു സന്തോഷവും. ഔ, എനിക്ക് ഇന്ന് അതെങ്കിലും ചെയ്യാണ്ട് ഒരു രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം കേട്ടോ. സദ്യ നമ്മൾ ഏൽപ്പിച്ചേക്കാണ്. അതൊരു 12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മള് എന്താണ് അവര് ഡെലിവറി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പോയി മേടിക്കണമെങ്കിൽ മേടിക്കാം, തിരക്കൊക്കെ ആണെങ്കിൽ പോയി മേടിക്കേണ്ടി വരുന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഊണ് പറഞ്ഞിട്ടുണ്ട്. 24 തരം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണം. അപ്പൊ അത് അവര് കൊണ്ടുവരും.
അപ്പൊ സദ്യയുടെ ഡ്യൂട്ടി ഇല്ല, ഞാൻ പായസം വെക്കണോ എന്നുള്ളത് ചോദിച്ചു. പക്ഷെ അവര് പറഞ്ഞു ഓൾറെഡി അവര് രണ്ട് പായസം അതിനകത്ത് ഉണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ പിന്നെയും പായസം ഉണ്ടാക്കണേല് അർത്ഥമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതും ചെയ്യേണ്ടി വന്നില്ല. അപ്പൊ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി, ചട്നി, പഴം പുഴുങ്ങിയത്, ശർക്കര വരട്ടി, ഉപ്പേരി, ഒരു പപ്പടം കൂടി വേണം. പക്ഷേ അടുത്തായിട്ട് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് വെച്ചില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു പിക്കും ഞങ്ങളും കൂടിയിട്ട്. ഈ പോസ് ചെയ്യുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അവൻ വീഡിയോ ആണ് ഓണാക്കിയത് കേട്ടോ. അവൻ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഫോട്ടോ എടുക്കും. പിന്നെ 10:30 ആകുമ്പോഴത്തേക്കും തനുക്കുട്ടീനെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് തനുക്കുട്ടിയും പിക്കും മോനും കൂടിയിട്ടും ഫോട്ടോസൊക്കെ എടുത്ത്. രണ്ടുപേരും മഞ്ഞക്കൂപ്പായാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും കൂടിയിട്ട്. നല്ല തന നന്നായിട്ട് പോസ് ചെയ്യട്ടോ പിന്നെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മുടെ പൂക്കളം കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ദേ ഇതാണ് നമ്മുടെ പൂക്കളം എങ്ങനെയുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഞാനാണ് ഇട്ടത്, ഞാൻ തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഒരു 12:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. സദ്യയാണ്, 24 കൂട്ടം അടങ്ങിയിട്ടുള്ള സദ്യ. ഇത് ഒരാൾക്കുള്ള സാധനങ്ങളാണ് ഈ ഒരു സെക്ഷൻ ഞാൻ മാറ്റി വെച്ചത് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ വെച്ചതാണ്. 24 സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഉപ്പടക്കം അവർ 24 കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. ഇത് വളരെ ധാരാളമായിരുന്നു കേട്ടോ. ഞങ്ങൾ മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഞങ്ങൾ അകത്ത് കൊണ്ടുവച്ചു. പിന്നെ തനുക്കുട്ടിയുടെ വക കുറച്ച് പോസിങ്ങും കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആറാറക്കമ്മയൊക്കെയാണ് കളിക്കുന്നത് ഓണായിട്ട്. അപ്പോൾ അവൾ കുറച്ച് നേരം അവളുടെ ഡാൻസും പാട്ടൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഇരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം കേട്ടോ. അങ്ങനെ ഇതാ ഒരു 1:30 ആയപ്പോൾ ഞങ്ങൾ ഫുഡ് വിളമ്പി കേട്ടോ. ഞങ്ങൾക്ക് വിശക്കുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയിട്ട് കഴിക്കാമെന്ന് വെച്ചത്. അപ്പോൾ അതാ ഇലയിൽ വിളമ്പിയിട്ടുണ്ട്. ഇല അടക്കമാണ് അവർ കൊണ്ടുവന്ന് തന്നത്. എല്ലാ സാധനങ്ങളും ഇതിൽ വിളമ്പിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ലിക്വിഡായിട്ടുള്ള ഐറ്റംസൊന്നും ഞാൻ ഇതിൽ വിളമ്പിൽ പാത്രം അടക്കം അങ്ങനെ വെച്ചത്. അത് ഞാൻ പറഞ്ഞാൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നല്ലോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ നന്നായി തന്നെ വയറ് നിറച്ച് കഴിച്ചു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിലത്ത് ഇങ്ങനെ ചമ്മണം പണിഞ്ഞിരുന്ന് ഊണ് കഴിക്കാനൊക്കെ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ കുനിഞ്ഞ് കിടന്ന് ഉണ്ടായിരുന്നത്. നമ്മൾ പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നിലത്തിരുന്നിട്ട് തന്നെ കഴിക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെ സദ്യ ഉണ്ണുമ്പോൾ ഇലയിലൊക്കെ കമന്ന് കിടന്ന് ഉണ്ണാനായിട്ട് എനിക്ക് ഇപ്രാവശ്യം ബുദ്ധിമുട്ട് തോന്നിയിരുന്നു കേട്ടോ. ഞാൻ എല്ലാ കറികളും കുറേശ്ശെ കഴിച്ചു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിയലും എലിശ്ശേരിയും കൂട്ടുകറിയും തോരനും കാളനും എല്ലാം ഉണ്ടായിരുന്നു. സാമ്പാറ്, മോര്, രസം, രണ്ട് തരം പായസം, പപ്പടം, പഴം, ഉപ്പേരി, മുളക് വറുത്തത് എന്ന് വേണ്ട എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സദ്യയായിരുന്നു അത്. നിങ്ങൾക്ക് എൻ്റെ തീറ്റ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഞാൻ നന്നായിട്ട് വെട്ടി വിഴുങ്ങിയായിരുന്നു. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നത്തെ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കലാപരിപാടികൾ തുടർന്നുകൊണ്ടേ ഇരുന്നു. തനുകുട്ടി നന്നായിട്ട് ഡാൻസ് കളിക്കും, പിക്കും അതിനെ സപ്പോർട്ടും ചെയ്തു. പിക്കു മഞ്ഞക്കുപ്പായിട്ടിട്ട് നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. ഇന്ന് ഇത് ശരിക്കും ശ്രീനാരായണ ഗുരു ജയന്തിക്ക് ഇടുന്ന പോലത്തെ ഡ്രസ്സാണ് കേട്ടോ. നല്ല മഞ്ഞായിരുന്നു അവന്. പിന്നെ നല്ല രസമാണ് കേട്ടോ, മഞ്ഞിട്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിക്കു മഞ്ഞിടുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അങ്ങനെ ചിലവഴിച്ചു. പിന്നെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ തിരുവോണ ദിവസം അത്രയാണ് ഞാൻ വ്ളോഗ് എടുത്തുള്ളൂ കേട്ടോ. ഇത് ഞാൻ വേറൊരു ദിവസം എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാണ് അന്ന് പൂക്കളിട്ടത് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇടാനായിട്ട്. പിക്കു പിന്നെ അത്യാവശ്യം ഡ്രോയിങ് ചെയ്യുന്ന കാരണം കൊണ്ട് അവന് വരയ്ക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. ഒരു ഔട്ട്ലൈൻ ചെറുതായിട്ട് വരച്ചിരുന്നു. റൗണ്ട് സർക്കിൾ മാത്രം ഞാൻ വരച്ചു കൊടുത്തു, ബാക്കി അതിൻ്റെ ഉള്ളിൽ വരച്ചത് അവരാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ചെറിയ വളവും തിരിവും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത് ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. Beautiful. Oh, no.
കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറിയണ്ടേ, കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറിയണ്ടേ, നല്ല മലയാളം പഠിക്കുന്നവര് വളരെ അക്ഷര സ്ഫുടതയോടുകൂടി തന്നെ പാടിയ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കരുത്. ഇവരുടെ പൂക്കളോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കൂടി മെൻഷൻ ചെയ്തേക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.